ഞാൻ നാലാം വർഷം നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, യേശു എനിക്ക് നല്ല മാർക്കോടുകൂടി ജസ്റ്റ് പാസ്സാങ്കിലും ആകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം നൽകാമെന്ന്. പക്ഷേ എനിക്ക് പറയത്തക്ക പോലെ എക്സാം നന്നായിട്ട് എഴുതുവാനോ ഒന്നും പറ്റിയില്ല. കൂടാതെ തന്നെ പരീക്ഷയുടെ സമയത്ത് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിറയലും മറ്റ് അസ്വസ്ഥതകളും കാരണം എനിക്ക് നന്നായിട്ടൊന്നും എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിച്ചിരുന്നു, എൻ്റെ യേശുവെ അങ്ങനെ വിജയിപ്പിക്കുന്ന വിശ്വസിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്നെ യേശു നല്ല മാർക്കോടുകൂടി, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ യേശു എന്നെ വിജയിപ്പിച്ചു. ക്ലാസ്സിൽ ഏറ്റവും കൂടി ഉയർന്ന മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷനോട് തന്നെ യേശു എന്നെ പാസ്സാക്കി. യേശുവിനെ എത്രയധികം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. യേശുവിനെ നന്ദി. യേശു കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ദൈവത്തിന് ഞാൻ മഹത്വം കൊടുത്തുകൊള്ളാം എന്ന വാക്ക് കൊടുത്തു. അതാണ് പരീക്ഷ, വളരെ വിഷമമായിരുന്നു. എന്നാലും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിജയം എൻ്റേതല്ല, വിജയം നിൻ്റേതാണ്, ഞാൻ ദൈവജനത്തിന് മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുമെന്ന് വാക്കുകൊടുത്തു. നല്ലവരും നല്ലവനായ ദൈവം, ഒരുപാട് ഒരു വാക്ക്, മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നും എപ്പോഴും അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരീക്ഷ വിഷമമായിരുന്നപ്പോഴും. അസാധ്യമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഇനി ഇത് സാധ്യമല്ല എന്ന് പറയുമ്പോഴും, കിണർ മൂടിയെ കെട്ടേച്ചാൽ മൂന്ന് ദിവസമായി ഒരിക്കലുള്ളിൽ വെള്ളമില്ല, ഉണങ്ങിയ കിണർ അല്പം നനുപോലെ തോന്നും. മോഹണ്ട, പ്രാർത്ഥിച്ചു, കരുണയ്ക്ക് വേണ്ടി വിശ്വസിച്ചു, സംഭവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ യാചനകൾ, വിഷമം ദൈവം എളുപ്പമായിരുന്ന വിഷയത്തിന് പരാജയം സംഭവിച്ചപ്പോൾ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവുമായി കർത്താവേ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ദൈവാലോചിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് വാക്ക് കൊടുക്കുമ്പോൾ കർത്താവിന്റെ കരുണ അവരുടെമേൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുകയും നന്മ എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.